നിശിഖായായി പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അതിനൊപ്പം തന്നെ ആരാധക ഹൃദയത്തിൽ കുടിയേറിയ ഒരു 24 കാരണമുണ്ട്. ഉറപ്പാണ് ഫ്രഞ്ച് തേരോട്ടം ഇനി ഇവന്റെ തോളേറിയാവും. ഫിഫ ലോകകപ്പ് 2022 സമ്മാനിച്ച മുത്താണ് ആ കരുത്തനായ പോരാളി കിലിയൻ എംബാപ്പെ. ഇത്തവണത്തെ ലോകകപ്പ് ഫ്രാൻസിനായിരുന്നുവെങ്കിൽ എംബാപ്പയുടെ 24 പിറന്നാൾ ദിനമായ ഇന്നത് ഇരട്ടി മധുരമായേനെ. അവന് ഇനിയും സമയമുണ്ടല്ലോ, 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ. മെസ്സിക്ക് ഇനിയൊരു ലോകകപ്പില്ല. ലയണൽ മെസ്സി ലോകകപ്പ് നേടണം എന്ന ആഗ്രഹം പങ്കുവച്ചവരിൽ ഭൂരിപക്ഷവും പറഞ്ഞ കാര്യം ഇതാണ്. അതെ, അവന് വെറും 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പക്ഷേ അവൻ ഒറ്റയ്ക്കാണ് പൊരുതിയത്, പടനയിച്ചത്, പൊരുതി വീണത്. അവൻ അത്രമേൽ ആ ലോകകപ്പിനെ പുൽകാൻ കൊതിച്ചിരുന്നു, അതിലേക്ക് ചുണ്ടു ചേർക്കാൻ വെമ്പിയിരുന്നു. അതിഗംഭീര ഷോട്ടുകൾ കൊണ്ട് മിന്നൽ പിണരുപോലെ ഞൊടിയിടയിൽ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഗോളിയുടെ കൈകൾക്ക് പോലും തടുക്കാനാവാത്ത ബുള്ളറ്റ് ഷോട്ടുകൾ കൊണ്ട് ഫൈനലിൽ നമ്മുടെ ഹൃദയമിടിപ്പ് പോലും നിയന്ത്രിച്ച കിലിയൻ എംബാപ്പെ എന്ന ഫ്രഞ്ച് കളിക്കാരൻ അർജന്റീനയ്ക്കെതിരെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രമേൽ മനോഹരമായ ഒരു ലോകകപ്പ് ഫൈനൽ ഉണ്ടാവുമായിരുന്നു. കളി മെസ്സിയും എംബാപ്പയും തമ്മിലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ഈ കൊച്ചു പയ്യനൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു തള്ളിയവർ പോലും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന പ്രകടനമാണ് എംബാപ്പെ നടത്തിയത്. ഫൈനലിൽ ഹാട്രിക് നേടി മെസ്സിയെ പിന്നിലാക്കി ഗോൾഡൻ ബൂട്ടുമായാണ് കിലിയൻ എംബാപ്പെ മടങ്ങിയത്. 8 ഗോളുകളുമായാണ് എംബാപ്പെ സുവർണ പാതുക മണിഞ്ഞത്. ഇതോടെ ലോകകപ്പിൽ എംബാപ്പയുടെ ഗോൾ നേട്ടം 12 4 ഗോളുകൾ കൂടി നേടിയാൽ എംബാപ്പയ്ക്ക് മിറോസ്ലാവ് ക്ലോസയുടെ ലോക റെക്കോർഡ് മറികടക്കാം. ഇതെല്ലാം കിലിയൻ എംബാപ്പെ എന്ന കൊച്ചു പയ്യന്റെ നേട്ടങ്ങളാണ്. അവൻ പടുത്തുയർത്തിയ അവന്റെ സ്വപ്നങ്ങളാണ്, ലോകകപ്പ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അവനെ നയിക്കുന്ന ഊർജമാണ്. കളിക്കളത്തിൽ അവൻ എഴുതിയത് ചരിത്രമാണ്. ഇതിനിടയിൽ അവന് നേരെ വരുന്ന വർഗവർണ വിദ്വേഷങ്ങൾ തുളുമ്പുന്ന കൂരമ്പുകൾ ശ്രദ്ധിക്കാനോ അതോർത്ത് പരിതപിക്കാനോ അവന് സമയമില്ല. പ്രകടനം കൊണ്ടുള്ള മറുപടികളാണ് നൽകാനാകെയുള്ളത്. അതാകട്ടെ വിമർശകരുടെ ചൂണ്ടുവിരലൊടിക്കുന്നതും. എംബാപ്പയുടെ നിറവും തരവും നോക്കി വിലയിടുന്നവർക്ക്, ഫ്രഞ്ചുകാർ വെളുത്തു തുടുത്ത സായിപ്പന്മാരായിരിക്കും എന്ന് വിചാരിച്ചു വെച്ചവർക്ക് നൽകാനുള്ള മറുപടി അവൻ സുവ്യക്തമായി മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ശക്തനാണ്, ഇതിനൊന്നും എന്നെ തളർത്താനാവില്ല. ഞാൻ തളർന്നാൽ എന്റെ പിന്നാലെ വരുന്നവർക്ക് അതെങ്ങനെ നല്ല മാതൃകയാകും? ഒരിക്കൽ താനൊരു കുരങ്ങനാണ് എന്ന് കരുതുന്നവർക്കൊപ്പം കളിക്കാനില്ല എന്ന് പറഞ്ഞ ഫ്രഞ്ച് ടീം വിടാനൊരുങ്ങിയ കിലിയൻ എംബാപ്പയിൽ നിന്നാണ് ഇത്രയും പക്വമായ, പാകതയാർന്ന, സുദൃഢമായ ഒരു മറുപടി ഉണ്ടായത്. കാരണം അവൻ ഉറപ്പാണ് കാലത്തിന് മായ്ക്കാനാവാത്തതായി ഒന്നുമില്ല എന്ന്. അക്രമത്തിനും ഭീകരവാദത്തിനും പേരുകേട്ട, ആർക്കും വേണ്ടാതിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഖത്തറിലെത്തി അർജന്റീന എന്ന വമ്പൻ ടീമിനെ വിറപ്പിച്ചാണ് ഗോൾഡൻ ബൂട്ടുമായി എംബാപ്പെ മടങ്ങിയത്. പഴിചാരിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും വർഗ വിദ്വേഷം വാരി ചൊരിഞ്ഞവർക്കു മുന്നിൽ തല ഉയർത്തിയാണ് ഈ ഇളമുറക്കാരൻ ഖത്തർ വിട്ടത്. 4 കാത്തിരിപ്പ് ബാക്കിയാണ്. കിലിയൻ എംബാപ്പെ മടങ്ങി വരും. അടുത്ത ലോകകപ്പ് വേദിയിൽ അവനു വേണ്ടി ആർത്തു വിളിക്കുന്ന ആരാധക കൂട്ടമുണ്ടാകും. അവനവിടെ കാൽപന്ത് കൊണ്ട് പുതു ചരിത്രം വരച്ചിടും. കളി അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കാരണം അവന് 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ.